തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യഘട്ടത്തിലായിരുന്നു കേരളത്തിലെ വോട്ടെടുപ്പ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എല്ലാ കണക്ക് കൂട്ടലുകളും നടത്തി. ബൂത്തുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇത്ര സീറ്റുകളിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്ക് കൂട്ടി കാത്തിരിപ്പാണ്. ആ കണക്ക് കൂട്ടൽ എപ്പോഴും മുന്നിൽ CPIM തന്നെയായിരിക്കും. കാരണം CPIMന് താഴെത്തട്ടിൽ വരെയുള്ള സംഘടനാ സിസ്റ്റം, അതുകൊണ്ട് തന്നെ കണക്കെടുപ്പ് അവർക്ക് എളുപ്പമാകും. എന്നാൽ പലപ്പോഴും CPIMന്റെ കണക്കുകൾ തെറ്റിപ്പോകാറുണ്ട്. താഴെത്തട്ടിൽ നിന്ന് പഴയ പോലെ കൃത്യമായ കണക്ക് കിട്ടുന്നില്ല എന്നും കൊട്ടക്കണക്കുകളാണ് താഴെത്തട്ടിൽ നിന്ന് വരുന്നത് എന്നും പലപ്പോഴും തെളിഞ്ഞതാണ്. എന്നാൽ ഇത്തവണ അങ്ങനെ പാടില്ല. കൃത്യമായ കണക്ക് വേണം എന്ന് തന്നെ തീരുമാനിക്കുകയും ആ കണക്കിൽ തെറ്റുണ്ടാകാൻ പാടില്ല. തെറ്റുണ്ടായാൽ അത് സംഘടനാ നടപടിയിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ വരികയും ചെയ്തിരുന്നു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് കൃത്യമായ വിവരം ലഭിക്കാത്തത് എന്നതാണ് CPIM കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ബൂത്തുകൾ, അത്തരം പാർട്ടി ഘടകങ്ങളെ താക്കീത് ചെയ്യാൻ CPIM തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കുകളാണ് സ്റ്റേറ്റ് നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് താഴെത്തട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതനുസരിച്ച് കണക്കുകൂട്ടലുകൾ നടത്തിയിരുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് CPIM ഉള്ളത്. വലിയ ആത്മവിശ്വാസം തന്നെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുകയും ചെയ്യുന്നത്, മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവിടെയും വലിയ ആത്മവിശ്വാസം തന്നെയാണ്. ഇനിയിപ്പോൾ എക്സിറ്റ് പോളൊക്കെ വരും, അതൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതിൽ നിങ്ങൾ പൂജ്യം എന്നാണ് പറയുക, CPIMന് പൂജ്യം എന്നാണ് നിങ്ങൾ പറയുക, അത് ഞങ്ങൾക്കറിയാം. എന്നാൽ അതൊന്നുമല്ല വരാൻ പോകുന്നത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. അത് എവിടെ നിന്നാലും വസ്തുനിഷ്ഠമായിട്ടുള്ള സംഭവമല്ലേ. ഞാൻ അന്നേ പറഞ്ഞാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ ഇനി എന്ത് ചർച്ച നടത്തിയാലും ചർച്ച നടത്തിയില്ലെങ്കിലും ജയിക്കുന്നതാരാണ് തോക്കുന്നത് ആരാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അതിനോട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് എണ്ണം പെണ്ണിക്കോട്ടെ. അത് ആറ്റിങ്ങൾ തന്നെ എല്ലാ സ്ഥലത്തും ഒരേപോലെ എണ്ണോ? അതല്ല, നാലാം തീയതി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പകർ വെളിച്ചം പോലെ വ്യക്തമാവുമല്ലോ. നാളെയോ വരട്ടെ, അതൊക്കെ നമുക്കെതിരായിരിക്കും. ഞാനിപ്പം വേറൊന്നല്ലോ, CPIMന് പൂജ്യം ഒന്നായിരിക്കും നിങ്ങളുടെ എക്സിറ്റ് പോൾ. അതിലൊന്നും എനിക്ക് യാതൊരു ഉൾക്കണ്ടിയില്ല. നാളെ 20 UDFഉം 1-0 CPIM ആണെന്ന് നിങ്ങൾ എക്സിറ്റ് പോൾ വന്നാലും ഒരു പ്രശ്നമില്ല. കാരണം നിങ്ങൾ അങ്ങനെയായിപ്പോയി ഈ കേരളത്തിലെ മാധ്യമ ശൃംഖലയും അതുമായി ബന്ധപ്പെട്ട ഈ എക്സിറ്റ് പോൾ ഉൾപ്പെടെ എല്ലാം. അതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത് കേട്ടോ. നിങ്ങൾ 0 പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അതിനപ്പുറത്ത് ഇല്ലല്ലോ മൈനസ്. 0 അപ്പുറത്തേക്ക് കടക്കേണ്ട കാര്യമില്ല. 0 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് നിങ്ങൾ പറയാതെ നമുക്ക് ഇപ്പോഴേ വ്യക്തി ഉണ്ടെങ്കിൽ പിന്നെ നാളത്തെ എക്സിറ്റ് പോൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടോ? കഴിഞ്ഞ ദിവസവും, എന്ന് വെച്ചാൽ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലും വെള്ളിയാഴ്ച നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇത് സംബന്ധിച്ച്, കണക്കൾ സംബന്ധിച്ച് ഒരു പ്രാഥമിക ധാരണയിലെത്തിയിരുന്നു CPIM. CPIM പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 8 മുതൽ 12 വരെ, 12 വരെ ഉറപ്പാണ് എന്ന കണക്കുകൂട്ടൽ തന്നെ CPIM എത്തുന്നു. ഏറ്റവും ചുരുങ്ങിയത് 8. അതിൽപ്പരം ഒരു താഴോട്ട് പോകുകയില്ല, അതിൽ നിന്ന് മുകളിലോട്ട് മാത്രമേ പോവുകയുള്ളൂ. അത് 15 വരെയായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് CPIMന്റെ കണക്കുകൂട്ടൽ. എന്തുകൊണ്ടാണ് CPIMന് ഇത്ര വലിയ ആത്മവിശ്വാസം? CPIMന്റെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ തന്നെ CPIMന് ഇത്തവണ സാധാരണ ലഭിക്കാത്ത വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് ലഭിച്ചിട്ടുണ്ട്. LDFന് വോട്ട് ലഭിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ നിന്നാണ്. മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്ന് നല്ല ശതമാനം വോട്ട് ഇത്തവണ CPIMന് LDFന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം UDFന് പോയിരുന്നു. അതൊരു ഏകീകരണം തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ മത്സരം, രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെയുള്ള ക്യാമ്പയിൻ, അത് വലിയ തോതിൽ കോൺഗ്രസിന് UDFന് അനുകൂലമാകുകയും ന്യൂനപക്ഷ വോട്ടുകൾ UDFൽ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് കുറച്ച് വോട്ടുകൾ അങ്ങനെയും UDFലേക്ക് മാറിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതെല്ലാം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്നാണ് CPIMന്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം CPIMന് LDFന് അകമഴിഞ്ഞ പിന്തുണ പ്രഖ്യാപിച്ച് വന്നിട്ടുണ്ട്. പൊന്നാനിയിലെ സ്ഥാനാർത്ഥിത്വം വരെ അത് വലിയ ഗുണം ചെയ്തു എന്നാണ് CPIMന്റെ കണക്കുകൂട്ടൽ. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമൊരുക്കാൻ CPIMനെ കഴിയുകയുള്ളൂ എന്ന സന്ദേശം നൽകാൻ CPIMന് കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ഭരണ വിരുദ്ധ വികാരം സൃഷ്ടിക്കാൻ
യു ഡി എഫ് നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു, അതിന് മാധ്യമങ്ങളുടെ നല്ല പിന്തുണയും ലഭിച്ചിരുന്നു. പെൻഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വലിയ തോതിൽ ഭരണത്തിനെതിരെ ക്യാമ്പയിൻ, രാഷ്ട്രീയ ക്യാമ്പയിൻ തന്നെ മാധ്യമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെ മറികടക്കാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞു എന്നാണ് സി പി ഐ എമ്മിന്റെ കണക്കൂട്ടൽ. കാരണം പെൻഷൻ നൽകാൻ കഴിഞ്ഞിരുന്നു സി പി ഐ എമ്മിന് അവസാന ഘട്ടത്തിൽ, 2 മാസത്തെ പെൻഷൻ അനുവദിച്ചു. അതോടൊപ്പം തന്നെ കേരളത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കാൻ മാധ്യമങ്ങൾക്കും യു ഡി എഫിനും കഴിയുന്നത്. അതിൽ മറികടക്കാൻ ദില്ലിയിൽ നടത്തിയ സമരം, സർക്കാരിനെതിരെ നടത്തിയ സമരം, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്, സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായത്, ഇതൊക്കെ അത് വലിയ ചർച്ചയായി മാറുകയും കേരളത്തെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ടാണ് സംസ്ഥാനത്തിന് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്, കേരളത്തിന് പെൻഷൻ പോലും നൽകാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളോട് സംവദിച്ചത് ഒക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു, ഗുണപ്രദമായിരുന്നു. അതിലൂടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെ അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സി പി ഐ എമ്മിൻ്റെ വിലയിരുത്തൽ. അതനുസരിച്ച് 8 മുതൽ 12 സീറ്റ് വരെ നേടാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് സി പി ഐ എം നേതാക്കൾക്കുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയേറ്റ് യോഗത്തിലും ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുകയും പഴയ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് സി പി ഐ എം. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തിലാണ് സി പി ഐ എം മുന്നോട്ട് പോകുന്നത്. ആറ്റിങ്ങൽ, കൊട്ടാരക്കര, തൃശൂർ, ആലത്തൂർ, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഈ 8 സീറ്റുകൾ അത് ഉറപ്പാണ് എൽ ഡി എഫിന് എന്ന് സി പി ഐ എം കണക്ക് കൂട്ടുന്നു. ആറ്റിങ്ങൽ, കൊട്ടാരക്കര, തൃശൂർ, ആലത്തൂർ, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഈ 8 സീറ്റുകൾ ഉറപ്പായും ജയിക്കുമെന്ന് തന്നെയാണ് സി പി ഐ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം പത്തനംതിട്ട, ആലപ്പുഴ, വടകര, കോട്ടയം, ഈ 4 സീറ്റുകൾ കൂടി ചേരുമെന്നും സി പി ഐ എം കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് 8 മുതൽ 12 സീറ്റ് വരെ, 8 ഉറപ്പ്, 12 സീറ്റ് വരെ ലഭിക്കും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് സി പി ഐ എം ഉള്ളത്. അതുതന്നെയാണ് ആവർത്തിച്ച് സി പി ഐ എം ഉറപ്പിക്കുന്നത്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇത് തന്നെ ചർച്ച ചെയ്യുകയും ഈ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു സി പി ഐ എം എന്ന് തന്നെയാണ്. അവർക്ക് ആത്മവിശ്വാസമുണ്ട് സി പി ഐ എമ്മിനെ, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസമുണ്ട് എന്ന് തെളിയിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലൊക്കെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സി പി ഐ എം നേതാക്കളും എൽ ഡി എഫ് നേതാക്കളും പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും താഴെത്തട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കൃത്യമായ വിവരങ്ങളാണ്. ആ വിവരങ്ങൾ വെച്ചാണ് ഇപ്പോഴും സി പി ഐ എം 12 സീറ്റ് വരെ ജയിക്കും, എൽ ഡി എഫ് 12 സീറ്റ് വരെ ജയിക്കും എന്ന കണക്കുകൂട്ടലിൽ എത്തിയിരിക്കുന്നത്.